തുടർച്ചയായ മൂന്നാം വിജയം എന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെ സ്വപ്നം പൊലിതിരിക്കുന്നു. ജംഷഡ്പൂരിൽ കാലിടറിയിരിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്. ഞാൻ ചന്തു സുനിൽ, വെൽക്കം ബാക്ക് ടു എസ്എൽ കോർണർ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് എഫ് സി ഗോവ മാച്ചിന്റെ പ്രിവ്യൂയിലേക്കാണ്. സോ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ നമ്മുടെ സ്വന്തം ടീം കേരള ബ്ലാസ്റ്റേഴ്സിന് തുടങ്ങാം. കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഇന്നലത്തെ മാച്ച് ഒരു നിരാശയുടെ മാച്ചായിരുന്നു. ജംഷഡ്പൂർ എഫ് സിക്കെതിരെ 2-1 തോൽവിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായത്. മാച്ച് തുടങ്ങി ആദ്യത്തെ 25 സെക്കൻഡ് തന്നെ ജെറിയിലൂടെ ജംഷഡ്പൂർ എഫ് സി ഗോൾ നേടി. നമ്മുടെ ഡിഫൻസിന്റെ ഭാഗത്തു നിന്നുണ്ടായ പിഴവിൽ നിന്നാണ് ആ ഗോൾ വന്നത്. അതിനുശേഷം 25 കളിയുടെ ഫസ്റ്റ് ഹാഫിൽ തന്നെ 25 ആശിം ബിശ്വാസ് എന്ന പ്ലെയറിലൂടെ ജംഷഡ്പൂർ രണ്ടാമത്തെ ഗോൾ നേടി. ഈ രണ്ട് ഗോളിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ രണ്ടും നമ്മുടെ ഡിഫൻസിന്റെ ഫോൾട്ട് ആയിരുന്നു. രണ്ട് അറ്റാക്കും തുടങ്ങിയത് റൈറ്റ് ബാക്ക് പൊസിഷനിലൂടെയാണ്. ഷദാബ് സാമുൻ കളിച്ച റൈറ്റ് ബാക്ക് പൊസിഷൻ. അതേപോലെ തന്നെ വെസ്റ്റ് ബ്രൗണിന്റെയും ജിങ്ങന്റെയും മിസ്റ്റേക്ക് നമുക്ക് സെക്കൻഡ് ഗോളിൽ കാണാവുന്നതായിരുന്നു. രണ്ടുപേരും ബിശ്വാസിനെ ഒന്ന് ചലഞ്ച് ചെയ്യാൻ പോലും മുതിർന്നില്ല. സോ 2-0 ലീഡ് ചെയ്ത് ജംഷഡ്പൂർ പോയപ്പോൾ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്ന് പിന്നോട്ടായതാണ്. അത് കുറച്ചും കൂടി ആഴം കൂട്ടിക്കൊണ്ട് കിസിറോൺ കിസിറോയ്ക്ക് ഒരു പരിക്ക് പറ്റി. അദ്ദേഹത്തിന്റെ ഷോൾഡറിനാണ് ഇഞ്ചുറി പറ്റിയത്. ജംഷഡ്പൂർ എഫ് സിയുടെ ഗ്രൗണ്ട് നമുക്കറിയാം കുറച്ച് ഹാർഡായിട്ടുള്ള ടഫാണ്. അദ്ദേഹത്തെ മെമ്മ ഫോൾ ചെയ്ത് വീണപ്പോഴത്തേക്കും കൈ ഇടിച്ച് വീഴുകയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ഇഞ്ചുറി പറ്റി. അദ്ദേഹത്തിന് നമുക്ക് ഫസ്റ്റ് ഹാഫിൽ തന്നെ സബ്സ്റ്റിറ്റ് ചെയ്യേണ്ടി വന്നു. അദ്ദേഹത്തിന് പകരം നമ്മൾ ഇറക്കിയത് ലോക്കി മിത്തേയാണ്. ഫസ്റ്റ് ഹാഫിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരൊറ്റ ഷോട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത്. മിലൻ സിംഗിന്റെ കോർണറിൽ നിന്ന് ഇയാൻ ഹ്യൂം തൊടുത്തുവിട്ട ഹെഡർ. അതൊരു ഗോൾ ലൈൻ സേവിലൂടെ ജംഷഡ്പൂർ രക്ഷപ്പെടുത്തുകയും ചെയ്തു. അത് വിളിച്ച് നിർത്തിക്കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് എടുത്തു പറയത്തക്ക രീതിയിൽ ഒരു അറ്റാക്കും ഇല്ലായിരുന്നു. ഒരുപാട് ക്രോസസ് നമ്മൾ കൊടുക്കാൻ ശ്രമിച്ചു, പക്ഷേ അതൊന്നും ലക്ഷ്യത്തിലെത്തിയില്ല. പല ക്രോസുകളും ജംഷഡ്പൂർ ഈസിയായിട്ട് ഇന്റർസെപ്റ്റ് ചെയ്ത് വിടുകയായിരുന്നു. സെക്കൻഡ് ഹാഫിൽ വന്നപ്പോൾ കുറച്ചും കൂടെ പർപ്പസ്ഫുള്ളായിട്ട് നമ്മൾ ഇറങ്ങുന്നുണ്ടായിരുന്നു. ഗോൾ അടിക്കണമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ബ്ലാസ്റ്റേഴ്സ് മുന്നേറിയെങ്കിലും ജംഷഡ്പൂരിന്റെ ഡിഫൻസ് അതെല്ലാം കട്ട് ചെയ്ത് വിട്ടു. അതെല്ലാം അവർ ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ കൗണ്ടർ അറ്റാക്കിലാണ് സെക്കൻഡ് ഹാഫിൽ ഫോക്കസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ബോൾ പൊസഷൻ കൂടുതലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കയ്യിലായിരുന്നു. 52% ബോൾ പൊസഷൻ നമുക്കുണ്ടായിരുന്നു. പക്ഷേ എടുത്തു പറയേണ്ടത് അത് ഡിഫൻസിലും മിഡ്ഫീൽഡുമായിട്ടും ഒതുങ്ങിയെന്ന് മാത്രമാണ്. കാരണം എതിരാളികളുടെ ബോക്സിലേക്ക് ഒരു പ്രാവശ്യം പോലും നല്ലൊരു ഷോട്ട് എടുക്കാനോ അല്ലെങ്കിൽ നല്ലൊരു ക്രോസ് കൊടുക്കാനോ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചില്ല. 93rd ഇഞ്ചുറി ടൈമിലെ 3rd സിഫിനിയോസിലൂടെ നമ്മളൊരു ആശ്വാസ ഗോൾ കണ്ടെത്തിയത് ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ നിരാശാജനകമായ ഒരു മത്സരമായിരുന്നു ഇന്നലത്തേത്. എടുത്തു പറയേണ്ടത് പലപ്പോഴും കൗണ്ടർ അറ്റാക്കിന് വേണ്ടി നമ്മുടെ പ്ലെയേഴ്സ് ബോളും കൊണ്ട് പോയതിനു ശേഷം മൈനസ് കൊടുക്കുന്നൊരു ദയനീയമായ കാഴ്ച കാണാനുണ്ടായി. ഇയാൻ ഹ്യൂം അറ്റാക്കിംഗ് പൊസിഷനിൽ നിന്ന് അദ്ദേഹം പലപ്പോഴും പിൻവാങ്ങി മിഡ്ഫീൽഡിൽ വന്ന് ബോൾ കളക്ട് ചെയ്യേണ്ടി പോകേണ്ടി വന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. കരൺ സോനെ നമ്മൾ പുതുതായിട്ട് ഇന്നലെ ടീമിൽ ഉൾപ്പെടുത്തിയതാണ്. അദ്ദേഹത്തിന്റെ പ്രകടനം വളരെ നിരാശാജനകമായ ഒരു പ്രകടനമായിരുന്നു. ഒരു ഫോർവേഡ് എന്ന രീതിയിൽ ഒരു ഷോട്ട് പോലും അദ്ദേഹത്തിന് ടാർഗറ്റിലേക്ക് എടുക്കാൻ പോലും സാധിച്ചില്ല. ഓൺ ടാർഗറ്റും ഓഫ് ടാർഗറ്റും ഷോട്ടില്ലായിരുന്നു. പിന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ സാമുൽ ശതാബ് ഫസ്റ്റ് ഹാഫിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ടത് റൈറ്റ് ബാക്ക് പൊസിഷനിലായിരുന്നു. ഒരുപാട് ജംഷഡ്പൂർ അറ്റാക്സ് റൈറ്റ് ബാക്ക് പൊസിഷനിലൂടെ വന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സെക്കൻഡ് ഹാഫിൽ അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിമാൻഡെ ലാക്കിറ്റ് പെരിസിക്കിനെ കൊണ്ടുവന്നു. നമ്മൾ ഇന്നലെ ഇറങ്ങിയത് തന്നെ ടീമിൽ ഒരുപാട് മാറ്റങ്ങളായിട്ടുണ്ട്. 4 ഉണ്ടായിരുന്നു. ഗോൾ കീപ്പറായിട്ട് പോൾ റിസുക്കിനെ കൊണ്ടുവന്നു. സാമുൽ ശതാബ് വന്നു. അത് പരിക്കിന്റെ കാരണം റിനോണ്ടയ്ക്ക് പറ്റിയ പരിക്കിന്റെ പുറത്താണ് സാമുൽ ശതാബ് വന്നത്. എന്നാൽ മിഡ്ഫീൽഡില് നമ്മൾ ജാക്കി ജാൻ സിംഗിനെ മാറ്റി നമ്മൾ മിലൻ സിംഗിനെ കൊണ്ടുവന്നു. ഫോർവേഡ് ലൈനിലേക്ക് കരൺ സോനെ കൊണ്ടുവന്നു സിഫിനിയോസിന് പകരം. പക്ഷേ ഈ മാറ്റങ്ങളെല്ലാം ടീമിന് തിരിച്ചടിയായെന്ന് വേണമെങ്കിൽ പറയാം. സോ ഇന്നലത്തെ മാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പരിക്കുകളും അതുപോലെ തന്നെ തുടക്കത്തിൽ ഏറ്റ ഒരു ഗോളിന്റെ ആഘാതത്തിൽ നിന്ന് കരകയറാൻ പറ്റാത്ത ബ്ലാസ്റ്റേഴ്സിനെ നമ്മൾ കാണേണ്ടി വന്നു. ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ISL ഷെഡ്യൂളാണ്. കഴിഞ്ഞ 18 കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ച 5th മത്സരമാണ് ഇന്നലത്തേത്. സോ നമ്മുടെ പ്ലെയേഴ്സ് കുറച്ച് ടയേർഡായിരുന്നു. അതൊരു എക്സ്ക്യൂസ് ആണ് നമുക്ക്. അതുപോലെ തന്നെ ജംഷഡ്പൂരിന്റെ ടഫ് നമുക്കറിയാം, അത്ര നല്ല ടഫ് അല്ല. ISL തന്നെ വൺ ഓഫ് ദി വേസ്റ്റ് ടഫ്സ് എന്ന് വേണമെങ്കിൽ നമുക്കറിയാം. പിച്ചസ് അത്ര മോശമായിരുന്നു ഇന്നലത്തെ. എന്നാലും അതൊന്നൊരു എക്സ്ക്യൂസ് അല്ല. പക്ഷേ ISL ടൈറ്റ് ഷെഡ്യൂൾ ഒരു എക്സ്ക്യൂസ് തന്നെയാണ്. നമ്മുടെ പ്ലെയേഴ്സ് ഫിസിക്കലി ഡ്രെയിൻഡ് ഔട്ട് ആയ സിറ്റുവേഷൻ വരെ ഉണ്ടായിരുന്നു. പാസ്റ്റ് ഈസ് പാസ്റ്റ്, നമുക്ക് നമ്മുടെ പ്രിവ്യൂയിലേക്ക് വരാം. എഫ് സി ഗോവയാണ് നമ്മുടെ എതിരാളികൾ. 21st കൊച്ചിയിലാണ് നമ്മുടെ മത്സരം. നമ്മൾ 3 മാച്ചുകൾക്ക് ശേഷം ഹോമിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. സോ കേരള ബ്ലാസ്റ്റേഴ്സിനും ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള അങ്ങോട്ടുള്ള മാച്ചുകളെല്ലാം ക്രൂഷ്യലാണ്. നമുക്ക് ഇനി 2-3 ഹോം മാച്ചസ് മാത്രമാണ് ഉള്ളത്. ഇന്ന് 3 ഹോം മാച്ചസ് ആണ് ഉള്ളത്. ഡൽഹിക്കെതിരെയും ചെന്നൈക്കെതിരെയും എഫ് സി ഗോവയ്ക്കെതിരെയാണ് ഉള്ളത്. സോ ഈ 3 ഹോം മാച്ചുകൾ നമുക്ക് വളരെ ക്രൂഷ്യലാണ്. ഈ 3 മാച്ചുകളും വിജയിച്ച് 9 നേടുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമുക്ക് 11 നിന്ന് 14 ഉള്ളത്. അടുത്ത മാച്ച് നമുക്ക് വിജയിക്കാൻ സാധിച്ചാൽ 17 പോവാം. നമ്മുടെ കണക്കൂട്ടൽ പ്രകാരം മാജിക് 30 നമ്മൾ എത്തണം. ബിക്കോസ് 30 ആയിരിക്കും നമ്മൾ ടോപ്പ് 4 എത്തുമോ ഇല്ലയോ എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. സോ നമുക്കിനി അതിൽ 16 നേടേണ്ടതുണ്ട് 7 കളികളിൽ നിന്ന്. നമുക്ക് ഗോവയുടെ മാച്ചിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ടീമിൽ ഞാൻ കുറച്ച് മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്.
ബാക്ക് ലൈനിൽ പ്രതീക്ഷിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് സുഭാഷ് ഷോയ് ചൗധരി തിരിച്ചു വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. സുഭാഷ് ഷോയ് ചൗധരി ഗോൾ കീപ്പറായിട്ടും റിനോന്റെ ഫിറ്റ് ആണെങ്കിൽ റിനോന്റെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ വരണം. അങ്ങനെ റിനോന്റെ റൈറ്റ് ബാക്കിൽ വരികയാണെങ്കിൽ റിനോ റൈറ്റ് ബാക്ക്, സന്ദേശ് സിംഗൻ സെൻട്രൽ ബാക്ക്, നിമാൻഡ ലാക്കിറ്റ് സ്പീക്ക് സെൻട്രൽ ബാക്കിൽ വരണം. ബിക്കോസ് വെസ്റ്റ് ബ്രോം കുറച്ച് ടയർഡ് ആണ്, കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് മാച്ചുകൾ ഉള്ളതുകൊണ്ടായിരിക്കും. സോ അദ്ദേഹത്തിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ ബെഞ്ച് ചെയ്തിട്ട് നിമാൻഡിനെ കൊണ്ടുവരണം. ലാലുത്താറ തന്നെയാണ് നമ്മുടെ ലെഫ്റ്റ് ബാക്കായിട്ട് കളിക്കേണ്ടത്. കഴിഞ്ഞ മാച്ചിൽ നമുക്ക് ഒരു നല്ല രീതിയിൽ കളിച്ച ഒരു പ്ലെയർ എന്ന് പറയേണ്ടത് ലാലുത്താറയാണ്. ബിക്കോസ് ഒരു ഏറ്റവും കൂടുതൽ ടച്ചസും ലാലുത്താറുണ്ടായിരുന്നു, എബൌട്ട് 90 ടച്ചസ് ലാലുത്താറയ്ക്ക് ഉണ്ടായിരുന്നു. നല്ല കളിയായിരുന്നു, നല്ല ഇന്റർസെപ്ഷൻസ് ലാലുത്താറയ്ക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ ഡിഫൻസിൽ ബാക്കി മൂന്നുപേരും പിഴവുകൾ വരുത്തിയപ്പോൾ ലാലുത്താര മാത്രമാണ് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് കളിച്ചത്. ഓരോ മാച്ച് കഴിയുമ്പോൾ ഇമ്പ്രൂവ് ആകുന്ന ഒരു പ്ലെയറാണ് ലാലുത്താര. മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ലോക്കായ് മിത്തിൽ കളിച്ചതിന് പകരം നമ്മളെ ജാക്കി നന്ദനെ തിരിച്ചുകൊണ്ടുവരുന്നതാണ്. ബിക്കോസ് അദ്ദേഹം ഒരു ടീം മാൻ ആണ്. ബാക്കിയുള്ള കളികളിൽ അദ്ദേഹത്തിന് ഇൻഡിവിജ്വലായി വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ടീമിനൊരു കോർഡിനേറ്റഡ് പ്ലേയിൽ ജാക്കി നന്ദി ഒരുപാട് സഹായിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പേസ് കൊണ്ടും ഒരുപാട് ഇന്റർസെപ്ഷൻസ് നടത്താറുണ്ട്. സോ ജാക്കി നന്ദി തിരിച്ചു വരണം. ജാക്കി നന്ദും റൈറ്റ് വിങ്ങിലൂടെ ജാക്കി നന്ദും ലെഫ്റ്റ് വിങ്ങിലൂടെ സി കെ വിനീതിനെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സെൻട്രൽ മിഡ്ഫീൽഡേഴ്സ് ആയിട്ട് നമുക്ക് എന്തായാലും പറയാം കിസീറ്റോ അടുത്ത മാച്ചിൽ ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പെക്കൂസിനും മിലൻ സിംഗിനും ആയിരിക്കും സെൻട്രൽ മിഡ്ഫീൽഡിന്റെ ചുമതല. സ്ട്രൈക്കിംഗ് പൊസിഷനിലേക്ക് ഹ്യൂമേഡിനെ സിഫിനിയോസും തന്നെ കളിക്കണം. കാരണം കരൺ സോനെ അത്ര ഇംപ്രസീവ് ആയിട്ടൊരു പ്രകടനം അല്ലായിരുന്നു. സോ സിഫിനിയോസ്, ഹ്യൂമേഡൻ, പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞതൊക്കെ ഒരു 4-4-2 ലൈനപ്പിൽ നമ്മൾ ഇറങ്ങേണ്ടതുണ്ട്. ഇതായിരിക്കും നമുക്ക് ഏറ്റവും നമ്മുടെ ഉള്ള പ്ലെയേഴ്സ് വെച്ച് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ലൈനപ്പ് ഇതായിരിക്കും. ഇൻ കേസ് ബെബറ്റോ ഫിറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് സിഫിനിയോസിൻ്റെ പകരം ബെബറ്റോനെ സ്ട്രൈക്കർ പൊസിഷനിൽ തുടങ്ങാവുന്നതാണ്. സെക്കൻഡ് ഹാഫിൽ നമുക്ക് സിഫിനിയോസിനെ കൊണ്ടുവരാവുന്നതാണ്. ഇതല്ലാതെ അതല്ലാതെ ഒരു മാറ്റം എന്ന് പറയാൻ പറയുന്നത് ഇൻ കേസ് ഇഫ് റിനോൻഡോസ് നോട്ട് ഫിറ്റ്, റിനോന്റെ കളിക്കുന്ന റൈറ്റ് ബാക്ക് പൊസിഷനിലേക്ക് നമുക്ക് സന്ദേശ് സിംഗിന് പോകേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് വെസ്റ്റ് ബ്രൗണിനെ സെൻട്രൽ ബാക്ക് ആയിട്ട് ഒന്നും കൂടെ കളിപ്പിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ബാക്ക് പൊസിഷനിൽ നിമാൻസയും വെസ്റ്റ് ബ്രൗണും കോമ്പിനേഷൻ വരും. അല്ലാത്ത പക്ഷം റിനോന്റെ തിരിച്ചു വരുന്ന പക്ഷം വെസ്റ്റ് ബ്രൗണിനെ ബെഞ്ച് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ട് വരും. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ കൊച്ചിയിലെ അറ്റ്മോസ്ഫിയർ നമുക്കറിയാം, 10,000-40,000 കാണികളുടെ സപ്പോർട്ട് നമുക്ക് വളരെ അത്യാവശ്യമുള്ള സാഹചര്യമാണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ 18 ദിവസത്തിനുള്ളിൽ 5 മാച്ച് നമ്മൾ കളിച്ചു, 2-3 ദിവസത്തിനകത്ത് ഇനി നമ്മൾ 6th മാച്ചും കളിക്കുകയാണ് ഗോവയ്ക്കെതിരെ. സോ നമ്മുടെ പ്ലേയേഴ്സ് ഫിസിക്കലി ഡൗൺ ആണ്. സോ നമുക്കവരെ ചാർജ് ചെയ്യേണ്ടതുണ്ട്. ചാർജ് അപ്പ് ചെയ്യണമെങ്കിൽ നമ്മുടെ മഞ്ഞപ്പട അവരോടൊപ്പം ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ മഞ്ഞപ്പടയുടെ 40,000 ആളുകളുടെ നമ്മുടെ ചാൻസും എല്ലാം പാടും നമ്മൾ സ്ട്രോങ് ആയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ ബൂസ്റ്റ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. ഇത് നമുക്കൊരു മസ്റ്റ് വിൻ മാച്ചാണ്, ഡൂ ഓർ ഡൈ ആണ്. നമ്മൾ ഈ കളി തോറ്റ് കഴിഞ്ഞാൽ കലിപ്പടക്കലും കപ്പടിക്കലും നമുക്ക് പിന്നൊരിക്കലേക്ക് മാറ്റി വയ്ക്കേണ്ടി വരും. സോ നമുക്ക് വളരെ ക്രൂഷ്യലായിട്ടൊരു മാച്ചാണ്. കഴിഞ്ഞ മാച്ചിൽ എന്നെ ഇമ്പ്രസ് ചെയ്ത 2-3 പ്ലേയേഴ്സിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ലാലുത്താറ ഇമ്പ്രസ് ചെയ്തിരുന്നു. കറേജ് ബുക്കൂസൻ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ ഹ്യൂമേനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഹ്യൂമേനും വർക്ക് റേറ്റിൽ നന്നായിട്ട് കളിച്ചു. പക്ഷേ ഹ്യൂമേൻ്റെ ഒരു മിസ്റ്റേക്കിന് തന്നെ അദ്ദേഹം മിഡ്ഫീൽഡിലേക്ക് വരുന്നതിന് പകരം സെൻട്രൽ അറ്റാക്കിംഗ് പൊസിഷനിൽ തന്നെ നിൽക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ ഈ ബാക്ക് മൈനസുകൾ കളിക്കുന്നത് നിർത്തണം. നമ്മളൊരു സ്ട്രോങ് ആയിട്ടൊരു കൗണ്ടർ അറ്റാക്കിന് പോകുമ്പോഴത്തേക്കും എതിരാളികളുടെ ബോക്സിലേക്ക് പോയിട്ട് നമ്മൾ ചെയ്യുന്നത് നേരെ മൈനസ് കളിച്ച് ഗോൾ കീപ്പറിൻ്റെ അടുത്ത് പോയതിനു ശേഷമാണ് തിരിച്ചു വരുന്നത്. ആ ടൈമിലേക്ക് അവരുടെ ഡിഫൻസ് എല്ലാം വളരെ തെറ്റാവും. ഒരു ക്യൂബ് കൗണ്ടറിന് നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ അറ്റാക്കേഴ്സും ബോക്സിലേക്ക് ഓടിക്കാനായിട്ട് അത്യാവശ്യമായിട്ട് മാറിയിരിക്കുകയാണ്. സോ ഇതെല്ലാം ഡേവിഡ് ജെയിംസിന് മുന്നിലുള്ള തലവേദനകളാണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള മാച്ചസ്. പിന്നെ നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്കും കോർഡിനേറ്റഡ് അറ്റാക്ക് ചെയ്യുന്നില്ല, ഇൻഡിവിജ്വൽ ബ്രില്ലിയൻസിനാണ് നമ്മൾ ചിലപ്പോൾ അറ്റാക്ക് ചെയ്ത് കയറി പോകുന്നത്. നല്ലൊരു കൗണ്ടർ അറ്റാക്ക് പറ്റുന്നില്ല, സെറ്റ് പീസ് സിറ്റുവേഷൻസ് ഡേഞ്ചറസ് ആക്കാൻ പറ്റുന്നില്ല. സോ ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ഡേവിഡ് ജെയിംസ് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. എന്തൊക്കെയായാലും കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് കളിക്കട്ടെ എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ മഞ്ഞപ്പട നമ്മുടെ ആരാധകർ കൂട്ടം അവരെ കൊണ്ട് കളിപ്പിക്കട്ടെ എന്ന് വിചാരിക്കാം, നമ്മുടെ സപ്പോർട്ടും ഉണ്ട്. സോ എന്തായാലും അത്രയും നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറയാൻ സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ ഒപ്പണന്റിനെ കുറിച്ച് വിലയിരുത്താം. FC ഗോവ. FC ഗോവയെ കുറിച്ച് പറയുകയാണെങ്കിൽ അറ്റാക്കിന്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ് വേണമെങ്കിൽ ISL FC ഗോവയെ കുറിച്ച് പറയാം. 21 ഗോൾസാണ് FC ഗോവ ഇതിനോടകം സ്കോർ ചെയ്തിരിക്കുന്നത്. അറ്റാക്ക് തന്നെയാണ് FC ഗോവയുടെ മെയിൻ സ്ട്രെങ്ത്. കോറോ, ലാൻസറാട്ടോ, മൻവീർ സിംഗ്, കൊളാങ്കോ ഇവരടങ്ങുന്ന ഫോർവേഡ് ലൈൻ ഇതുവരെ ഞാൻ പറഞ്ഞതുപോലെ 21 ഗോൾസാണ് സ്കോർ ചെയ്തത്. അതിൽ കോറോയാണ് ടോപ്പ് സ്കോറർ. 2 ഹാട്രിക് ഉൾപ്പെടെ 10 ഗോൾസ് കോറോ സ്കോർ ചെയ്തിട്ടുണ്ട്. ലാൻസറാട്ടോ ഒറ്റയും പിന്നിലല്ല. ലാൻസറാട്ടോ കോറോ തന്നെയാണ് FC ഗോവ അടിച്ച ഭൂരിഭാഗം ഗോളുകളും സ്കോർ ചെയ്തിരിക്കുന്നത്. ഇവർക്ക് ബോൾ എത്തിച്ചു കൊടുക്കാൻ മിഡ്ഫീൽഡും ഒത്തിണക്ക തുറ കളിക്കുന്നുണ്ട്. മിഡ്ഫീൽഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രണോയ് ഹാൾഡർ, നാരായണ മന്ദർദാവ് ദേശായി, FC ഗോവ നിലനിർത്തിയ ഒരു പ്ലെയറാണ് മന്ദർദാവ് ദേശായി, പ്രണോയ് ഹാൾഡർ, അതുപോലെ എഡുബെരിയ, അഹമ്മദ് ജാഹു, അരാന, മാനുവൽ അരാന തുടങ്ങിയ
കഴിവുറ്റ ഒരുപാട് പ്ലെയേഴ്സ് ഉള്ള മിഡ്ഫീൽഡാണ് എഫ് സി ഗോവയ്ക്കുള്ളത്. അത് തന്നെയാണ് അവരുടെ കാര്യത്തിൽ, കാരണം മിഡ്ഫീൽഡിൽ ഒരുപാട് ഇന്റർസെപ്ഷൻസ് നടത്തി പാസുകൾ ഫോർവേഡിന് കൊടുക്കുന്നു, കിട്ടുന്ന അവസരങ്ങളെല്ലാം ഗോവ ഗോളാക്കി മാറ്റുന്നുണ്ട്. അഞ്ചും രണ്ട് പ്രാവശ്യം അഞ്ച് ഗോളുകൾ സ്കോർ ചെയ്ത ടീമാണ് എഫ് സി ഗോവ. കേരള ബ്ലാസ്റ്റേഴ്സിനെ കഴിഞ്ഞ മാച്ചിൽ 5-2 അവർ ഗോവയിൽ നമ്മളെ തകർത്തത്. സോ അതിനൊരു കണക്ക് വീട്ടിലാണ് നമുക്ക് കൊച്ചിയിൽ ആഗ്രഹിക്കുന്നത്. പക്ഷെ കോറോയും ലാൻസറോട്ടയും കൊണ്ടുവരുന്ന ത്രെഡ് നമ്മളെപ്പോഴും അവെയർ ആയിരിക്കണം. നമ്മുടെ ഡിഫൻസിന് ഒരു നിമിഷം പോലും പിന്നോട്ട് പോകാൻ സാധിക്കില്ല. ഒരു മിസ്റ്റേക്ക് മതി എഫ് സി ഗോവ നമ്മളെ പൗൺസ് ചെയ്യാൻ. സോ എഫ് സി ഗോവയുടെ അറ്റാക്കിനെ നമ്മൾ കരുതിയിരിക്കണം. കോറോയെയും ലാൻസറോട്ടയും ഇടം വലം അനങ്ങാൻ പറ്റാത്ത രീതിയിൽ സന്ദേശ് തിങ്കലും നിമാഞ്ചയും പൂട്ടേണ്ട അത്യാവശ്യമാണ്. മിഡ്ഫീൽഡിൽ നമ്മൾ സ്പേസ് കൊടുക്കാൻ പാടില്ല, കാരണം ഈ പറഞ്ഞ മിഡ്ഫീൽഡേഴ്സ് എല്ലാം തന്നെ ഇന്റർസെപ്ഷൻസിൻ്റെ കാര്യത്തിലായാലും ടച്ചസിൻ്റെ കാര്യത്തിലായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡിനേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്നതാണ്. എന്നാൽ ഡിഫൻസിലേക്ക് പോകുമ്പോൾ ഗോവ കുറച്ച് വീക്കാണ്. ഇതുവരെയുള്ള ഒരു മത്സരങ്ങളിലും ക്ലീൻ ഷീറ്റ് വയ്ക്കാൻ പറ്റാത്ത ഒരേ ഒരു ടീമാണ് ഗോവ. 16 അവർ കൺസീഡ് ചെയ്തത്. ഡിഫൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്രൂണോ പിനീറോ, മുഹമ്മദ് അലി, സെൽട്ടൻ ഫെർണാണ്ടസ്, നാരായൺ ദാസ്, അതുപോലെ തന്നെ ചേച്ചി എന്നറിയപ്പെടുന്ന ഒരു സ്പാനിഷ് പ്ലെയർ ഉണ്ട്, അദ്ദേഹത്തെ ഇതുവരെ അവർ പരീക്ഷിച്ചിട്ടില്ല. പക്ഷേ അവരുടെ ഡിഫൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡിഫൻസ് വളരെ വീക്കാണ്. പലപ്പോഴും എതിരാളികൾക്ക് പെനിട്രേറ്റ് കയറാൻ പറ്റുന്ന ഒരു ഡിഫൻസാണ് അവർക്കുള്ളത്. ഗോൾ കീപ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലക്ഷ്മികാന്ത് കട്ടിമണി അവരുടെ ക്യാപ്റ്റനാണ്. ചില സമയങ്ങളിൽ തോന്നും മെജീഷ്യൻ ആണെന്ന്, ചില സമയത്ത് തോന്നും ബ്ലണ്ടർ മെജീഷ്യൻ ആണെന്ന്. കാരണം അത്രത്തോളം സില്ലി മിസ്റ്റേക്സ് ആണ്, ചൈൽഡ് ഷാറുള്ള മിസ്റ്റേക്സ് ആണ് കട്ടിമണിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉന്നം വയ്ക്കേണ്ടതും ഈ ബ്ലണ്ടറിൽ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഡിഫൻസിന്റെ പോരായ്മയിൽ തന്നെയാണ്. ആ ഡിഫൻസിന്റെ പോരായ്മ മുതലെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കൊച്ചിയിൽ ഒരു വിജയത്തോടെ വരാൻ സാധിക്കും. നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അറ്റാക്കിലായിരിക്കണം. അറ്റാക്ക് ഈസ് ദ ബെസ്റ്റ് ഡിഫൻസ്. നമ്മൾ ഗോവയുടെ 90 അറ്റാക്ക് ചെയ്തിരിക്കണം. ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഗോവ നമ്മളെ പൗൺസ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. സോ നമ്മൾ അറ്റാക്ക് ചെയ്ത് മുന്നോട്ട് പോകണം. ഒരു 2-3 ഗോൾ സ്കോർ ചെയ്യണം. ഇന്നലെ നമ്മൾ ജംഷഡ്പൂർ കാണിച്ചത് എങ്ങനെയാണ് ഒരു ഹോം ടീം കളിക്കേണ്ടതെന്ന്, ആ കളിയാണ് നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത്. ഡൂ ഓർ ഡൈ മാച്ചാണ്. ചത്താൽ പച്ച എന്ന രീതിയിൽ ഓൾ ഓൺ അറ്റാക്കിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് പോകേണ്ട സമയമായിരിക്കുന്നു. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രിവ്യൂവിൽ നിന്ന് നമുക്ക് മാറാം. ഇനി നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് വരാം. നമുക്കെല്ലാം അറിയാം കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു പേരാണെന്ന് ശ്രീതേട്ടൻ. ശ്രീതേട്ടൻ 736 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം നടത്തുകയാണ്. സമരമായിരുന്നു ഇപ്പോൾ 1 നിരാഹാര സമരം. അദ്ദേഹത്തിന് കേരള മനസാക്ഷിയുടെ മുഴുവൻ പിന്തുണയുണ്ട്. ഞാനും നമ്മുടെ അവൈൽ മീഡിയ ടീമും അദ്ദേഹത്തിന് ഈ വീഡിയോയിലൂടെ ഒരു പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. അദ്ദേഹത്തിന് നീതി ലഭിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ കാതാകരെ കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ ശ്രീത്തിനോടൊപ്പം, ശ്രീതേട്ട നിങ്ങളാണ് കേരളത്തിലെ ഒട്ടനവധി അമ്മമാരുടെ പ്രാർത്ഥന, ഇന്ന് ഒട്ടനവധി സഹോദരന്മാരുടെ സഹോദരനാണ് നിങ്ങൾ. ഞങ്ങൾക്കും നിങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ അഭിമാനമാണ്. നമ്മുടെ കേരളത്തിലെ യുവതലമുറ അദ്ദേഹത്തോടൊപ്പം നിന്നു. അവരോടും എനിക്ക് പറയാനുള്ളത്, ഇത് നമ്മളെ കൊണ്ട് പറ്റും. അദ്ദേഹത്തിന് നീതി നേടുന്നതുവരെ നമ്മൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവണം എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ ഞാൻ നിർത്തുന്നു. ചാൻഡു സുനിൽ സൈനിയോ.